ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ പല പല വിഷയങ്ങൾ വീഡിയോ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പം നമുക്ക് കുറച്ച് തിരക്ക് കുറവുള്ള ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് രാവിലെയും വൈകീട്ടുമൊക്കെ നമ്മൾ ഈ കമൻറ്റിനൊക്കെ മറുപടികളൊക്കെ ഇടാൻ കഴിയുന്നുണ്ട് കാര്യം തിരക്കായി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ പൂജകളും അമ്പലങ്ങളിലെ വിഷയങ്ങളും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കമൻറ്റിനും മറുപടി ഇടാനുള്ള സാഹചര്യം കിട്ടാറില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും അതിനൊക്കെ കഴിയുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും ഈ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും കമൻറ്റുകളും എല്ലാത്തിനും നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമ്മൾ ഇന്നലെ ശനിയുടെ വക്രഗതിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട് അപ്പം ഈ വക്രഗതി മൂലം കുറച്ച് രാശിക്കാർക്ക് ദോഷഫലങ്ങൾ കുറച്ച് നാടുകാർക്കും ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ഇന്നലെ പറയുകയുണ്ടായിട്ടുണ്ട് അപ്പം നാളെ ഇരുപത്തിയാറാം തീയതി ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാളെ നമുക്കിവിടെ ഒരു ചന്ദ്രഗ്രഹണം ഭൂമിയിൽ നടക്കുകയാണ് അപ്പോൾ ഈ ഗ്രഹണങ്ങളിങ്ങനെ വരികയും പോവുകയും ചെയ്യാറുണ്ട് എന്നാലും ആ ഗ്രഹണം മൂലം ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും വന്നു വന്നുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ശനിയുടെ വക്രഗതി മൂലം ദോഷങ്ങളുണ്ടായിട്ടുള്ളവർക്ക് ഈ ചന്ദ്രഗ്രഹണം മൂലം ഗുണങ്ങളുണ്ടായാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ശനിയുടെ ദോഷം ശക്തി കുറയാനും അവരുടെക്ക് കുറച്ച് ഗുണഫലങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അപ്പം കുറച്ചൊരു സമാധാനം അങ്ങനെയുള്ളവർക്ക് കിട്ടും എന്നാൽ അതിലും ദോഷം ഇതിലും ദോഷമായിട്ട് നിൽക്കുന്നവർക്ക് കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും അപ്പം അതിനുള്ള പരിഹാരങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പം ഈ പരിഹാരങ്ങളൊക്കെ പറയുന്നത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ദുരിതശമനം ഉണ്ടാകുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ദുരിതങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും മറ്റു ദോഷങ്ങൾ ഈ ശത്രുദോഷങ്ങളും കുടുംബദോഷങ്ങളും ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ ദുരിതങ്ങളോട് അനുഭവിക്കാനുള്ള സാധ്യത വരികയും ചെയ്യും അപ്പോൾ പിന്നെ പ്രശ്നമൊക്കെ ഒപ്പിച്ച് അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ അത്രയും വരെ എത്താതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതലാണ് നമ്മൾ ഈ ഒരു വഴിപാടുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞു ഈ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ടും നമ്മുടെ പുരാണങ്ങൾ സംബന്ധമായിട്ടും സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നതെന്നാണ് പറയുക ഇതിനെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ചെറിയ കഥ എന്ന് പറയുന്നത് ഈ സുരഭാനു എന്ന് പറയുന്ന അസുരൻ പാലാഴി മതന സമയത്ത് അവിടെ എത്തുകയും ഈ അമൃതകുംഭം പൊങ്ങി വന്നു കഴിയുമ്പോൾ ഈ അമൃത് കൈക്കലാക്കി അവിടുന്ന് രക്ഷപ്പെട്ട് അസുരലോകത്തേക്ക് ലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ടാണ് അപ്പോൾ ഇത് ഈ ഒളിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സൂര്യനും ചന്ദ്രനും ഇത് കാണുകയുണ്ടായി അപ്പോൾ അവർ വിഷ്ണുവിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വിഷയം അവതരിപ്പിച്ചു എന്നും അവർ അറിയാം അപ്പോൾ അങ്ങനെ അവതരിപ്പിച്ചതുകൊണ്ട് വിഷ്ണുവിനും ദേഷ്യം വന്നിട്ട് വിഷ്ണു സുദർശനേക്രം കൊണ്ട് ഇവരെ വധിക്കാനായിട്ട് സുരർശനേക്രം അയച്ചു എന്നാൽ ഈ അമൃത് സ്വല്പം സേവിച്ചു കഴിഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞ രാഹുവിനും കേതുവിനും ഒരു കാരണവശാലും മരണം സംഭവിച്ചില്ല അവരുടെ ഉടലും തലയും തമ്മിൽ വേർപെട്ടുപോയി അപ്പോൾ അതിനാൽ ഈ തലയുടെ ഭാഗം ഈ പറഞ്ഞ സൗരയൂഥത്തിൽ അതും ഇങ്ങനെ കറങ്ങി കിടന്നു ഈ ശരീരത്തിനുടലിൻ്റെ ഭാഗം ഇങ്ങനെ കറങ്ങി കിടന്നു അപ്പം ഈ രാഹുവിനെ നമ്മളെ തലയുടെ ഭാഗത്തിനെ നമ്മൾ രാഹുവെന്നും ഉടലിൻ്റെ ഭാഗത്തിനെ നമ്മൾ കേതുവെന്നും വിളിച്ചു അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും ഈ സൂര്യനോടും ചന്ദ്രനോടും ഭയങ്കര ശത്രുതയുണ്ടായി കാര്യം അവരെക്കുറിച്ച് ഈ അസുരന്മാർക്ക് ഈ അമൃത് കൊടുക്കാൻ കഴിഞ്ഞുമില്ല ഇവരെക്കുറിച്ചുള്ള കാര്യം വിഷ്ണുവിനടുക്കെ വെളിപ്പെടുത്തിയത് ഈ പറഞ്ഞ സൂര്യേന്ദ്രന്മാരായതുകൊണ്ട് ഇവരോടുള്ള ദേഷ്യം വർദ്ധിക്കുകയും ചെയ്തു എന്നാണ് പറയുക അതുകൊണ്ട് ഈ വർഷം തോറും ഈവരുടെ ഈ പറഞ്ഞ സൂര്യനെ വിഴുങ്ങാനായിട്ട് എത്തി വിഴുങ്ങുകയും എന്നാൽ ഈ വിഴുങ്ങിക്കഴിയുമ്പോൾ രാഹുരാണെങ്കിൽ ഈ പറഞ്ഞ ഉടലില്ലാത്ത കൊണ്ട് ശരീരത്തിൽ നിന്ന് അതും പുറത്തു പോകും കേതുവിൻ്റെയും ശരീരത്തിൽ നിന്ന് പുറത്തു വരും അങ്ങനെയാണ് ആ ഒരു പ്രത്യേക സമയത്ത് ഈ ലോകം മൊത്തം ഇരുട്ടാകുകയും എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് ലോകം മൊത്തം ഇരുട്ടാവുകയും പിന്നീട് തുറക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ സമയത്ത് വിഷൽപ്തമായിട്ടുള്ള ധാരാളം കിരണങ്ങളൊക്കെ ഭൂമിയിലേക്ക് വരുന്നതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മുടെ ഭൂമിയിൽ പല രീതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പല രീതിയിലുള്ള ദുരിതങ്ങൾക്ക് ഹേതുവാക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനായിട്ട് അനേകം മുൻകരുതലുകളൊക്കെ പാലിക്കണം എന്നൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നുമുണ്ട് അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആദ്യത്തെ ചന്ദ്രഗ്രഹണമാണ് ഈ മെയ് മാസം ഇരുപത്താറാം തീയതി ബുധനാഴ്ച നടക്കുന്നത് ഹിന്ദു പഞ്ചാഗമനുസരിച്ച് ഈ ഗ്രഹണത്തിൻ്റെ ദൈർഘ്യം ഉച്ചയ്ക്ക് പതിനാല് പതിനേഴ് എന്ന് പറയുമ്പം രണ്ട് മണി പതിനേഴ് മിനിറ്റ് മുതൽ വൈകുന്നേരം ഏഴ് മണി പത്തൊമ്പത് മിനിറ്റ് വരെയാണ് ഉണ്ടാകുക ഈ മെയ് ഇരുപത്തിയാറ് ബുധനാഴ്ച വൃശ്ചിക വൃശ്ചികരാശിയിൽ അനിഴ നക്ഷത്രത്തിൽ നടക്കുന്ന ഈ കേതുഗ്രസ്ത ചന്ദ്രഗ്രഹണം പല നക്ഷത്രക്കാർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളാണ് നൽകുക എന്ന് പ്രത്യേകമായിട്ട് പറയണം കേരളത്തിൽ അന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണി പതിനാല് മിനിറ്റിന് ഗ്രഹണസ്പർശവും ഏതാണ്ട് ആറ് മണി ഇരുപത്തിരണ്ട് മിനിറ്റോടു കൂടിയിട്ട് ഗ്രഹണ മോക്ഷവും നടക്കുന്നതാണെന്നാണ് പറയുക ഈ ചന്ദ്രഗ്രഹണം മൂലമുള്ള ദുരിതങ്ങളും ഗുണങ്ങളും ഒരു മാസം ഉണ്ടെന്നും അതല്ല അടുത്ത ചന്ദ്രഗ്രഹണം വരെയാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ നമ്മുടെ ജ്യോതിഷ സമൂഹത്തിലുണ്ട് ഇപ്പോൾ ഓരോ രാശിക്കാർക്കും ഈ ഒരു ചന്ദ്രഗ്രഹണ ഫലം എങ്ങനെയാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വിശദമായിട്ടുള്ള വിചിന്തനം കൂടെ നടത്താം ആദ്യം നമുക്ക് ഈ മേടൻ രാശിക്കാരാണ് ഇവർ അശ്വതി ഭരണി കാർത്തികാലുകാരാണ് ഇവർക്ക് എട്ടാം ഭാവത്തിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക ഈ എട്ടാം ഭാവത്തിൽ നടക്കുന്നതുകൊണ്ട് കുറച്ച് ദുരിതങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇവർക്കൊരു രോഗാരംഭത്തിനുള്ള കാരണമാകാം ശത്രുക്കളിൽ നിന്നുള്ള ഭയം അനുഭവിക്കാനുള്ള ഇടയുണ്ടാവാം ഇവർക്ക് അവിചാരിതമായിട്ടുള്ള അപകടങ്ങൾ വീഴ്ചകൾ ഇങ്ങനെയൊക്കെയുള്ളതുണ്ടാവാം മരണഭീതി അലട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ള ശത്രുക്കളിൽ നിന്നും അല്ലാതെയൊക്കെയുള്ള ഒരു ഭീഷണിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഉത്കണ്ഠ മൂലം ഗ്രഹസുഖം നമുക്ക് കുറയാതെ ശ്രദ്ധിക്കണം പിന്നീട് ഇടവൻ രാശിക്കാരാണ് ഇവരെ കാർത്തികാല രോഹിണി മകൈരം അര നക്ഷത്രക്കാരാണ് ഇടവൻ രാശിക്കാർ ഈ കൂറുകാരെ ഗ്രഹണദോഷം കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുക ഇവർക്ക് കലഹം പ്രണയനൈരാശ്യം ഉപജീവന മാർഗത്തിലുള്ള ഒരു കഷ്ടനഷ്ടങ്ങൾ വിവാഹ ബന്ധത്തിൽ വേർപിരിയൽ പോലുള്ള കാര്യങ്ങൾ ഭാഗം വെച്ച് പിരിയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഈ ഗ്രഹണം നടക്കുന്നത് ഇവരുടെ ഏഴാമത്തെ രാശിയിലാണ് കുറച്ച് വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ആൾക്കാരാണ് എടവൻ രാശിക്കാർ പിന്നീട് മിഥുനൻ രാശിക്കാരാണ് ഇവർ മകൈരം അര തിരുവാതിര പുണർദമുക്കാലായിട്ടുള്ള മിഥുനൻ രാശിക്കാർക്ക് ആറാമത്തെ രാശിയിലാണ് ഈ ഗ്രഹണം നടക്കുക ഇതവർക്ക് വളരെ ഒരു ഗുണപരമായിട്ടുള്ള ഗ്രഹണമാണ് ഇവർക്ക് ശത്രുനാശം ഐശ്വര്യം ധനലാഭം ഇവർക്ക് ശരീര സൗഖ്യം ഇതൊക്കെ ഫലമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ദീർഘകാലമായിട്ടുണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കേസ് വഴക്കുകളൊക്കെ അവസാനിക്കാനുള്ള ഇടയുണ്ട് ശത്രുക്കൾ മിത്രതയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പ്രധാന തൊഴിൽ നിന്നല്ലാതെ ധനവരുമാനം വളരെയധികം പ്രതീക്ഷിക്കാം പൊതുവിലെ ഒരു ഗുണപരമായിട്ടുള്ള കാലമായിരിക്കും ഈ പറഞ്ഞ മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുക പിന്നീട് കർക്കിടകക്കൂറാണ് ഇവർക്ക് പുണർദം കാലെ പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് ഈ ഒരു ഗ്രഹണം സംഭവിക്കുക ഇവർക്ക് ഈ അഞ്ചാം ഭാവമായത് സന്താനങ്ങൾ മൂലമുള്ള പ്രശ്നം ഉണ്ടാകാം സന്താനങ്ങൾക്ക് രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ അപവാദവും നിയമപ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവാം മനസ്സിന് ഒരു ദുഃഖാവസ്ഥ നമുക്ക് മാറാതെ നിൽക്കാനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം സന്താനത്താലേ മാനഹാനിയൊക്കെ ഉണ്ടാകാനുള്ള ഫലങ്ങളുമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ നമുക്ക് വർദ്ധിക്കുകയും ഇഷ്ടജനങ്ങളെയൊക്കെ നമുക്ക് പിരിഞ്ഞു കഴിയേണ്ടതായിട്ട് വരികയും ചെയ്യുമെന്ന് പറയും വാസസ്ഥാനം മാറാനുള്ള സാധ്യതയും ഈ പറഞ്ഞിട്ടുള്ള കർക്കിടക കൂറുകാർക്കുണ്ടാകാം അതിനാലവർ വളരെയധികം ശ്രദ്ധിച്ച് വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് എന്തൊക്കെ വഴിപാടാണ് കഴിക്കേണ്ടതെന്ന് നമ്മൾ അവസാനം പ്രത്യേകമായിട്ട് പറയാം പിന്നീട് ചിങ്ങൻ രാശിക്കാരാണ് ഇവർക്ക് മകം പൂരം ഉത്രത്തിക്കാലായിട്ടുള്ള നക്ഷത്രങ്ങളാണ് നാലാം രാശിയിലാണ് അവർക്ക് ഈ പറഞ്ഞ ഗ്രഹണം നടക്കുക ഇവർക്ക് ശാരീരികമായിട്ടുള്ള പരിക്കുകള് വീഴ്ചകൾ അതുപോലെ തീപ്പൊള്ളലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ അഗ്നി കൊണ്ടുള്ള ഭയം ഉണ്ടാകുക വീടിന് കേടുവരാനുള്ള സാധ്യത കുടുംബത്തിൽ ഒരു അകൽച്ചകൾ തമ്മിൽ ബന്ധു ബന്ധുജനങ്ങൾ തമ്മിലുമൊക്കെ ഒരു ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഗ്രഹണ ഫലമായിട്ട് നമുക്ക് പറയണം സന്താനങ്ങൾക്കും രോഗാരിഷ്ടതകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ട് ഒരു കലഹത്തിന് കാരണമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് രോഗദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ളതുകൊണ്ട് അധിക ശ്രദ്ധ പുലർത്തേണ്ടതും ആവശ്യമാണ് പിന്നീട് കന്നിരാശിക്കാരാണ് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിര അരയായിട്ടുള്ള കന്നിരാശിക്കാർക്ക് മൂന്നാം രാശിയിലാണ് ഈ ഗ്രഹണം ഉണ്ടാകുക അതവർക്ക് ഗുണപരമാണ് ധനലാഭം തൊഴിൽ ലബ്ധി അതുപോലെ പുതിയ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ വിദേശ യാത്രയാൽ ധനലാഭം സഹോദരങ്ങളിൽ നിന്നുള്ള ആനുകൂല്യം ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഭവിക്കാം വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായും നേട്ടങ്ങൾ കൈവരിക്കാനും ഇടവരും വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്താനുള്ള ശ്രമമുള്ളവർക്ക് അത് സാധിക്കാനും സാധ്യതയുണ്ട് രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് ശമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാലും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണം പിന്നീട് തുലാൻ രാശിക്കാരാണ് ഇവർ ചിത്തിരാര ചോതി വിശാഖം മുക്കാലായിരിക്കുന്ന രാശിക്കാർക്ക് രണ്ടിലാണ് ഗ്രഹണം സംഭവിക്കുന്നത് അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ശ്രദ്ധിക്കണം ശസ്ത്രക്രിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ശത്രുക്കൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം വിവാദ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് മാനഹാനി ഭവിക്കാനുള്ള സാധ്യത വരാം കടബാധ്യതകളൊക്കെ നമുക്കുണ്ടാകാം നിയമക്കുരുക്കുകൾ ഉണ്ടാവാം ഇതിൽ നിന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മാതാവിനോ തത്തുല്യരായവർക്കോ ഒക്കെ ഒരരിഷ്ടത അനുഭവിക്കാനുള്ള സാധ്യതയും പറയാവുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടാൻ പാടില്ല ബന്ധുക്കളെ താൽക്കാലികമായിട്ട് പിരിഞ്ഞു കഴിയാനുള്ള സാധ്യതയും ഇവർക്ക് പറയുന്നുണ്ട് എവരും പരിഹാരം ചെയ്യണം പിന്നീട് വൃശ്ചികരാശിയാണ് വിശാഖം കാല് അരിഴം തൃക്കേട്ട ഇവർക്ക് ഈ ജന്മരാശി തന്നെയാണ് ഗ്രഹണം നടക്കുന്നത് വൃശ്ചിക രാശി തന്നെയാണ് ഇവർക്ക് അതുകൊണ്ട് വളരെയധികം ദോഷങ്ങൾ പറയണമെന്നാണ് പറയുന്നത് വിശേഷിച്ച് ഈ നക്ഷ ഇതിലുള്ള നക്ഷത്രക്കാർക്ക് രോഗങ്ങൾ മുറിവുകൾ ദേഹാരിഷ്ടതകൾ മോഷ്ടാക്കളുടെ ഉപദ്രവങ്ങൾ പിഴയൊടുക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടാകുക അതുപോലെ ജപ്തി നടപടികൾ ഇതുമൂലം മാനഹാനി ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ ഉണ്ടാകാം എല്ലാ വിഷയത്തിലും ഒരു ശ്രദ്ധ വേണം വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം മൂലമുള്ള അനിഷ്ടതകളുണ്ടാകാനും സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നീട് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടത്തിക്കാലായിരിക്കുന്ന ധനുരാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ ഗ്രഹണം ധനനാശം അപവാദം ഭയന്നിട്ട് ദേശം വിട്ടുപോകേണ്ടി വരിക രേഖകൾ നഷ്ടപ്പെടാനിടയാകുക കാൽപാദത്തിന് രോഗമുണ്ടാകുക അതുപോലെ പരിക്കുകൾ പറ്റുക ഇതൊക്കെ ഫലമായിട്ട് വരാൻ സാധ്യതയുണ്ട് ദീർഘദൂര യാത്രയ്ക്കായിട്ട് ചെലവ് ചെയ്യാനുള്ള സാധ്യത വരും ത്വക്ക് രോഗങ്ങൾക്ക് സാധ്യത വരും സഞ്ചാര ക്ലേശം അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലമായിരിക്കാം ഈ ചന്ദ്രഗ്രഹണം മൂലം ധനുരാശിക്കാർക്കുണ്ടാകുക അതിനാൽ അവരും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം മകരൻ രാശിക്കാരായിട്ടുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര നക്ഷത്രക്കാർക്ക് പതിനൊന്നിലാണ് ഗ്രഹണം സംഭവിക്കുക അവിചാരിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകാം ചിട്ടി ലോട്ടറി എന്നിവയാൽ ലാഭം ഉണ്ടാകാം പൂർവികമായ സ്വത്തുക്കൾ തിരികെ ലഭിക്കാനുള്ള ഇടയുണ്ടാവാം പലവിധ വരുമാനമാർഗങ്ങൾ ലഭിക്കാനുള്ള വഴി വഴിതെളിയാനും ഇടയുണ്ട് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾക്കെല്ലാം ഒരു പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങാനും ഉള്ള സാധ്യതയുണ്ട് പ്രവർത്തനങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള സാധ്യതയും ഇവർക്ക് പറയപ്പെടുന്നുണ്ട് ബന്ധുജനസമാഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഈ മകരൻ രാശിക്കാർക്ക് പൊതുവേ അനുകൂലമായിരിക്കുന്ന ഗ്രഹണമാണ് പറയപ്പെടേണ്ടത് പിന്നീട് കുംഭൻ രാശിയാണ് അവിട്ട വരാച്ചതയം പൂരൂട്ടാതി മുക്കാലായിരിക്കുന്ന കുംഭൻ രാശിക്കാർക്ക് പത്താമത്തെ ഭാ രാശിയിലാണ് ഈ ഗ്രഹണം സംഭവിക്കുക ഇവർക്ക് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും ബാധ്യതകളൊക്കെ തീരാനുള്ള സാധ്യതയുണ്ടാവും പുതിയ സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിജയിക്കാം തൊഴിലിൽ കുറച്ച് ഉന്നതി ഉണ്ടാവാം അവിചാരിതമായിട്ട് പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാം ചിട്ടി ലോട്ടറി ഇതിലൊക്കെ ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ടാവാം തൊഴിൽ അന്വേഷകർക്ക് അനുകൂലമായിരിക്കുന്ന ഫലവും പറയാം ബന്ധുജന സഹായങ്ങൾ വഴി കാര്യസാധ്യമൊക്കെ നടക്കാനുള്ള സാധ്യതയും പറയാം വിവാഹാലോചനകൾ തീരുമാനത്തിൽ എത്താനുള്ള ഇടയുമുണ്ട് കളങ്ങൾ വീട്ടുവാനും അതുപോലെ തന്നെ പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനുമൊക്കെ സാധിക്കുന്ന കാലമായിരിക്കും പിന്നീട് അവസാനം മീനൻ രാശിക്കാരാണ് ഊരൂരുട്ടാതിക്കാല ഉത്രുട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്ക് എവർക്കും ധനലാഭവും തൊഴിൽ ലബ്ധിയും പുതിയ വ്യാപാര വാണിജ്യ ബന്ധങ്ങളും വിദേശയാത്രയാൽ ധനലാഭവും സഹോദരങ്ങളുടെ ആനുകൂല്യവും ഐശ്വര്യവും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എവർക്ക് അതുപോലെ തന്നെ ഇഷ്ടസ്ഥാനലബ്ധിയൊക്കെ ഉണ്ടാകാം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുക ഇതൊക്കെ ഉണ്ടാവാം മത്സര പരീക്ഷകൾ ഇൻ്റർവ്യൂകളൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ഒമ്പതാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുന്നത് ഇതവർക്ക് അനുകൂലമായിട്ട് പറയാം പിന്നീട് ഇതുമൂലം ഏറ്റവും കൂടുതൽ ഗുണം ഒരു രാജയോഗം പോലുള്ള യോഗങ്ങൾ സിദ്ധിക്കുന്ന ഒരു ഒമ്പത് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഉത്രം അത്തം ചിത്തിര ഉത്രാടം തിരുവോണം അവിട്ടം പൂരുട്ടാതി ഉത്തിട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഈയൊരു ഗ്രഹണം മൂലം ഉണ്ടാകുക സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭവും ബന്ധുജന ഗുണങ്ങളുമൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത ഇവർക്കുണ്ട് തൊഴിൽ രംഗത്ത് ഇവർക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് യാത്രകളൊക്കെ വഴി നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കാനുള്ള ഇടയുമുണ്ട് സുഹൃത്തുക്കളുടെ സഹായമൊക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവാം ഗ്രഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലെ പുരോഗതി അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവാം പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാനും ഇടയുണ്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽപ്പെടാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വിദേശ ജോലിക്കുള്ള ശ്രമത്തിലൊക്കെ വിജയിക്കാനും അവർക്കിടയുണ്ട് പ്രവർത്തന വിജയം കൈവരിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പല നക്ഷത്രക്കാർക്ക് ശനിയുടെ വക്രഗതി മൂലം വളരെയധികം ദോഷങ്ങളുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഒരു അനുകൂല ഫലങ്ങളുള്ളതുകൊണ്ട് അവർക്ക് കുറച്ചേറെ ഒരു സഹായം ഒരു സമാധാനം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് അർത്ഥം എന്തായാലും ഈ ചന്ദ്രഗ്രഹണ ദിവസം ഗ്രഹണം കഴിഞ്ഞ ഉടനെ നമ്മൾ ക്ഷേത്രകുളത്തിലോ തീർത്ഥത്തിലോ സ്നാനഘട്ടത്തിലോ അല്ലാതെയോ നമ്മൾ കുളിക്കുക മുങ്ങിക്കുളിയാണ് ഏറ്റവും നല്ലതെന്നാണ് പ്രമാണം പറയുന്നത് എന്തായാലും നമ്മൾ കുളിക്കുന്നത് വളരെ ആവശ്യമാണ് ഇപ്പോൾ അമ്പലങ്ങളൊന്നും പോകാൻ പറ്റത്തില്ല എന്നാൽ ശിവക്ഷേത്രത്തിൽ ധാരയും ശംഖാഭിഷേകവും നടത്തുന്നതും മൃത്യഞ്ചേ അർച്ചന നടത്തുന്നതും മൃത്യഞ്ചേ ഹോമം ഇതൊക്കെ നടത്തുന്നതും വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുക ഇപ്പോൾ കൊറോണ കാലമായോണ്ട് നമുക്ക് ക്ഷേത്ര ദർശനം കഴിയാത്തതുകൊണ്ട് ഓം നമശിവയ എന്ന് പറയുന്ന മന്ത്രം കഴിയുന്നത്ര ജപിക്കുക അതുപോലെ ശിവൻ്റെ കീർത്തനങ്ങളൊക്കെ കഴിയുന്നത്ര ജപിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ദാനധർമ്മങ്ങളൊക്കെ നടത്തുക ഉഴുന്ന മുതിര ഈ ധാന്യങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട് രാഹു കേതു ദശാകാലമുള്ളവരെ ഗരുഡപഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഭസ്മം ധരിക്കുക ചാമുണ്ടി അതുപോലെ ഭദ്രകാളി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുക ഗണപതിയെ വളരെയധികം പ്രാർത്ഥന നടത്തുക ഇവർക്കൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകാൻ കഴിയുന്നെങ്കിൽ അവിടെ അർച്ചനയും പുഷ്പാഞ്ജലിയും അഭിഷേകങ്ങളുമൊക്കെ നടത്തുന്നതും വളരെ നല്ലൊരു ഫലത്തെ നൽകും ഈ ഗ്രഹണദോഷത്തിന് കുറവുണ്ടാക്കും എന്ന് പറയുന്നുണ്ട് ഗ്രഹണത്തിന് മുൻപ് മൂന്ന് മണിക്കൂർ മുതൽ നമ്മൾ ഭക്ഷണപാനീയങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക ചന്ദ്രഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കരുതെന്ന് സാധാരണയായിട്ട് എല്ലാവരും നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ഗർഭിണികൾ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല ഈ ഗ്രഹണത്തിൻ്റെ ദോഷകരമായിട്ടുള്ള കിരണങ്ങൾ ഭക്ഷണത്തെ മലിനമാക്കുന്ന പറയുന്നത് ഇത് ഗർഭിണിയായ സ്ത്രീയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ട് ഗർഭിണികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ കഴിയേണ്ടത് ആവശ്യമാണ് എന്തായാലും ഈ ഗ്രഹണ ദിനത്തിൽ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്താൽ ഉടൻ അതിലെ ഒരു തുളസിയില ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുക കാര്യം നേരം ഇതിലുള്ള വിഷാംശങ്ങളൊന്നും ഉണ്ടാകില്ല എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഈ ഗ്രഹണ സമയം വർജ്യമായിട്ടാണ് പറയുക ഗ്രഹണ ദിവസം തന്നെ വിവാഹം ഗ്രഹപ്രവേശം ചോറൂണ് മുതലായ ചടങ്ങുകൾക്കൊന്നും എടുക്കാറില്ല ഇനി അറിയാതെ മുൻകൂട്ടി വല്ലതും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉചിതമായിട്ട് ഉള്ള പരിഹാരമായിട്ട് ശിവന് ജലധാര ശംഖാഭിഷേകമൊക്കെ നടത്തി പരിഹാരം ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അതൊരു ദോഷം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നീടൊരു വിഷയം എന്ന് പറയുന്നത് ഈ കടബാധ്യതയുള്ളവർ ഗ്രഹണം കഴിഞ്ഞിട്ട് കടബാധ്യതയിലെ കുറച്ചെങ്കിലും പൈസ അവർക്ക് തിരിച്ചു കൊടുത്താൽ കടബാധ്യത തീരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പറയും അപ്പോൾ ഈ കടബാധ്യത തീർക്കാനായിട്ട് പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഗ്രഹണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ കടബാധ്യത തീർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ കടബാധ്യതകളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കുളിച്ചിട്ട് ശിവൻ്റെ അവിടെ പോയി തൊഴുതിട്ട് വന്ന് നമ്മൾ ഇവർക്ക് അല്ലെങ്കിൽ പഞ്ചാക്ഷരം ജപിച്ചതിന് ശേഷം നമ്മുടെ ഈ കടം കൊടുക്കാനുള്ളവർക്ക് ആ കടം ത്തിൻ്റെ ഒരു അംശം നമുക്ക് ഇപ്പോൾ കഴിയുന്ന ഒരു ചെറിയ സംഖ്യ കടം കൊടുക്കാനുള്ളവർക്ക് കൊടുത്താൽ അതിൽ പിന്നീട് നമുക്ക് ആ ഒരു കടം പെട്ടെന്ന് തീർക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരാമെന്നും അതുപോലെ തന്നെ നമുക്ക് വലിയ ബാധ്യതകളും കാര്യങ്ങളുമൊക്കെ പിന്നീട് ഉണ്ടാകാതിരിക്കുമെന്നും നമുക്ക് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും ഈ ഗ്രഹണ സമയത്ത് കഴിയുന്നത്ര നമശിവയൊക്കെ ജപിച്ച് നന്നായിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ടിരിക്കുക അനുകൂലമായിട്ടുള്ള ഫലങ്ങളുള്ളവർ കൂടുതൽ ശിവനെ ഭജിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശനിയുടെ വക്രഗതി മൂലം ദോഷമുള്ളവർക്കും ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ തന്നെ ചെയ്യുക ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങൾക്ക് കുറവുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഈ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവർക്കൊക്കെ തന്നെ ഞാൻ നിത്യവും നമുക്കിവിടെ ഗണപതിക്ക് പൂജയും കാര്യങ്ങളും എന്നും ഉണ്ട് ലോക്ക്ഡൗൺ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും എൻ്റെ ഗണപതിക്ക് പ്രത്യേകമായിട്ട് നിത്യേന പൂജാപരിപാടികളും കാര്യങ്ങളും നിത്യേനയുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഗുണങ്ങളുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതായത് ഈശ്വരൻ നിങ്ങളെയൊക്കെ രക്ഷിക്കും എല്ലാവരുടെയൊപ്പം ഈശ്വരൻ ഉണ്ടാവും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം നമസ്കാരം